ഹായ് ഹലോ, എന്താണ് പരിപാടി? അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ഈ ചാനലിൽ ഒരു ബി ജി എം എ പ്ലെയറിൻ്റെ ബയോഗ്രഫി വീഡിയോ കൊണ്ടുവരുന്നത്. ചിലരൊക്കെ ചോദിച്ചേക്കാം, ബി ജി എം എ ഇല്ലല്ലോ, പബ്ജി ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ പ്ലെയേഴ്സിൻ്റെ ഒക്കെ ബയോഗ്രഫി വീഡിയോ കൊണ്ടുവരുന്നത് എന്നൊക്കെ. ഈ ഒരു ഗെയിം പോയിട്ട് ഇപ്പോഴും ഈ ഒരു ഗെയിമിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കുറവുകളുണ്ടായിട്ടും ചിലരൊക്കെ ആ കുറവിനെ പരിഹരിക്കാൻ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ബി ജി എം എ അല്ലെങ്കിൽ പബ്ജി എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഇപ്പോഴും ഒരുപാട് ആളുകൾ ഈ ഒരു ഗെയിമിൽ തന്നെ നിലനിൽക്കുന്നവരുണ്ട്. കഴിവുണ്ടായിട്ടും സമൂഹം അറിയപ്പെടാതെ പോയ ഒരുപാട് ആളുകൾ. ഇന്ന് അങ്ങനെ ഒരു മച്ചാൻ്റെ കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബി ജി എം എ ഇപ്പോൾ ബാൻ ആണെങ്കിലും അൺബാനായി തിരിച്ചു വരില്ല എന്ന് ആർക്കും പറയാനും സാധിക്കത്തില്ലല്ലോ. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മിസ്റ്റർ നീണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ആദർശ് ബ്രോ, പാലക്കാട് കുത്തന്നൂരുകാരൻ. ഈ ഒരു മച്ചാൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ആദർശ് ബ്രോ ഏകദേശം +1 +2 പഠിക്കുന്ന കാലഘട്ട സമയത്തായിരുന്നു ബ്രണ്ടൻ ഗ്രീൻ്റെ അവിസ്മരണീയമായ കലാസൃഷ്ടിയായ പബ്ജിയിലേക്ക് കടന്നു വരാൻ ആരംഭിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കുറവുകളും ശാരീരിക പ്രശ്നങ്ങളുമൊക്കെ ആദർശിനുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു കൂട്ടുകാർക്കൊപ്പം ഔട്ട്ഡോർ ഗെയിംസുകളോ കാര്യങ്ങളോ ഒന്നും ആദർശിന് വലിയ തോതിൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല. അതായത് ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെ ഓടിച്ചാടി കളിക്കുന്ന ഗെയിംസുകളൊന്നും ആദർശിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ആ ഒരു സമയത്ത് വളരെയധികം ഹിറ്റായി മാറിക്കൊണ്ടിരുന്ന ആ ഒരു ഗെയിമായിരുന്നു നമ്മുടെ പബ്ജി എന്ന് പറയുന്നത്. തൻ്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാരൊക്കെ പബ്ജി എന്ന ആ ഒരു ഗെയിം കളിക്കുന്നത് കാണാനിടയാകുന്ന ആദർശിനും തൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായി, തനിക്കും ആ ഒരു ഗെയിം കളിക്കണമെന്ന്. പക്ഷേ പബ്ജി കളിക്കാനുള്ള നല്ലൊരു ഡിവൈസോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങളോ ഒന്നും തന്നെ ആദർശിൻ്റെ പക്കലില്ലായിരുന്നു. മാസം തോറും ആദർശിന് സ്കൂളിൽ നിന്ന് ഗ്രാൻഡ് കിട്ടുമായിരുന്നു. അതായത് സ്കൂളിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ. അങ്ങനെ ആ കിട്ടിയ പൈസ എല്ലാം കൂടി ശേഖരിച്ച് വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ആദർശ് ഒരു ഫോൺ വാങ്ങുകയാണ്. റെഡ്മിയുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സെറ്റ്. പിന്നീട് ആ ഒരു ഫോണിലായിരുന്നു പബ്ജി എന്ന അവിസ്മരണീയ കലയെ ശരിക്കും എന്താണെന്ന് ആദർശ് പഠിക്കാൻ തുടങ്ങിയത്. എന്താണ് പബ്ജി എന്നും എങ്ങനെയാണ് പബ്ജി എന്നും പബ്ജിക്കുള്ളിലെ A to Z കാര്യങ്ങളെ മൊത്തവും ആദർശ് അങ്ങനെ വശത്താക്കി. അങ്ങനെ ഒരുപാട് നാൾ അങ്ങനെ പബ്ജിയുമായി മുന്നോട്ട് പോയ സമയത്ത് ആദർശിന്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹവും ഉണ്ടാവുകയാണ്. തനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതുപോലെ തന്നെ താൻ കളിക്കുന്ന ഗെയിം പ്ലേസുകളൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അത് കുഞ്ഞു കുഞ്ഞു എഡിറ്റൊക്കെ വരുത്തി തൻ്റെ രീതിയിലാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ചാനൽ തുടങ്ങി, അതിനൊരു പേരുമിട്ടു പാലക്കാടൻ ഗെയിമർ എന്ന്. പെതിയ ആ ഒരു ചാനലിൽ ഓരോ വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്ത് തന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസുകൾ എഡിറ്റ് ചെയ്തും അപ്ലോഡാക്കാൻ തുടങ്ങി. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് കടന്നുപോയി. എരിഞ്ഞു തീരുന്ന ബാറ്ററി ചാർജിൻ്റെ ഒപ്പമുള്ള ലാഗ് കൂടി ആയപ്പോഴേക്കും ആ ഒരു ഫോണും ആദർശിന് പണിതരാൻ തുടങ്ങി. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പോയിട്ട് നേരെ ചൊവ്വേ ഒന്ന് കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. കാരണം അതുമൊരു ലോ എൻഡ് ഡിവൈസ് തന്നെ ആയിരുന്നു. തൻ്റെ കൂട്ടുകാരൊക്കെ ഗെയിംസുകളും അതുപോലെ തന്നെ പബ്ജിയും ക്രിക്കറ്റും ഫുട്ബോളും അങ്ങനെ എല്ലാം കളിക്കുമ്പോൾ സമയത്തും ആദർശിന് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പബ്ജി മാത്രമായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതുകൊണ്ടൊക്കെ ആദർശ് ആ ഒരു ഗെയിമുമായിട്ട് അത്രത്തോളം അടുത്തിരുന്നു. അങ്ങനെ ആ ഫോൺ ലാഗടിച്ച് തുടങ്ങി. ഫോണിലൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അച്ഛനും അമ്മയും ആദർശിൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും വലിയ രീതിയിലൊന്നും എതിർപ്പല്ലായിരുന്നു. മോശമല്ലാതെ പഠിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ആദർശിന് അച്ഛൻ്റെയും അമ്മയുടെയും സപ്പോർട്ടും വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദർശ് അച്ഛനും അമ്മയോടും ചോദിച്ചിട്ട് തനിക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ കാശെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ആ പൈസയ്ക്ക് പുതിയൊരു ഫോൺ വാങ്ങുകയാണ്. നല്ല രീതിയിൽ തന്നെ വീഡിയോസുകൾ എഡിറ്റ് ചെയ്ത് തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ പബ്ജി നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ടും. ശാരീരികപരമായി പല പല ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും തനിക്ക് പല കാര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോവേണ്ടി വന്ന ഒരുപാട് സാഹചര്യങ്ങൾ ആദർശിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേയൊരു ആഗ്രഹവും ഒരേയൊരു പാഷനുമായിരുന്നു നല്ലൊരു ഗെയിമറായി മാറണം, തനിക്കുള്ള കഴിവുകളെ 4 ആളിലേക്കെങ്കിലും എത്തിക്കണം, എന്താണോ തൻ്റെ കഴിവ് അത് കുറച്ചു പേരെങ്കിലും തിരിച്ചറിയണമെന്ന്. പിന്നീട് അങ്ങോട്ട് ആദർശ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കഴിവുകൾക്കൊന്ന് മോടി പിടിപ്പിക്കാൻ തുടങ്ങി. പബ്ജിയെ സംബന്ധിച്ചുള്ള പല പല വീഡിയോസുകളും കാര്യങ്ങളും എല്ലാം വെറൈറ്റി ആയതുകൊണ്ട് തന്നെ തൻ്റെ ചാനലിലും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ വ്യൂസോ ഒന്നും തന്നെ ആ ഒരു കുഞ്ഞു ചാനലിൽ ഇല്ലാഞ്ഞിട്ട് കൂടിയും നിരന്തരം വീഡിയോസുകൾ ആദർശ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. ആദർശ് അങ്ങനെ തൻ്റെ കഴിവിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു തൻ്റെ ജീവിതത്തിലേക്കും ആ ഒരു സങ്കട വാർത്ത തന്നെ തേടിയെത്തിയത്. പബ്ജി ബാനാക്കാൻ പോകുന്നു ഇന്ത്യയിൽ നിന്ന്. തൻ്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെയായിരുന്നു പബ്ജി എന്ന് പറയുന്നത്.
അത് പോവെന്നറിഞ്ഞപ്പോൾ ആദർശിന് ഒരുപാട് സങ്കടമായി. അങ്ങനെ പബ്ജി ബാനായി. പെതിയെ ആദർശ് പബ്ജിയിൽ നിന്നും KRലേക്ക്. അങ്ങനെ ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ BGMI വരുന്നത്. പെതിയെ അവിടെ നിന്നും BGMIയിലേക്കും വന്നു. വീണ്ടും പഴയതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഗെയിം പ്ലേസുകളൊക്കെ കളിച്ച് എഡിറ്റ് ചെയ്ത് തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനും ഏകദേശം ഒരു 400 മുകളിൽ പബ്ജി വീഡിയോസുകൾ തൻ്റെ ആ കുഞ്ഞു ചാനലിൽ ആദർശ് അപ്ലോഡ് ചെയ്തു. ആദർശ് പ്രതിയെ റൂം മാച്ചുകളൊക്കെ കളിക്കാൻ ആരംഭിക്കുന്ന ഒരു സമയത്തായിരുന്നു വാണ്ടർലസ്റ്റ് ഇ സ്പോർട്സിലേക്ക് ആദർശ് ജോയിൻ ആവുന്നത്. ശരിക്കും അതായിരുന്നു ആദർശിൻ്റെ മറ്റൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നുമായിരുന്നു ആദർശ് കോമ്പറ്റിറ്റീവിലേക്ക് കടന്നു വരുന്നതും അതുപോലെ തന്നെ യൂട്യൂബിൽ BGMI ലൈവ് സ്ട്രീമിംഗ് നടത്താൻ ആരംഭിക്കുന്നതും അതുപോലെ കമൻ്ററി പറയാനുമൊക്കെ ആരംഭിക്കുന്നത്. വാണ്ടർലസ്റ്റ് ഇ സ്പോർട്സ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആദർശിനെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ആദർശിൻ്റെ കൈയുടെ വിരലുകൾ എന്ന് പറയുന്നത് വളരെയധികം ഫ്ലെക്സിബിളാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ആ കൈയുടെ വിരലുകൾ ആദർശിന് വളയ്ക്കാനൊക്കെ സാധിക്കും. ആ ഒരു ഇത് കഴിവുണ്ടായതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ട് പല റെക്കോർഡുകൾക്കും അപ്ലൈ ചെയ്തു. പലതൊക്കെ ആദർശിന് കിട്ടുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആദർശിനുള്ള അസുഖമെന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. കാരണം ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമാണ് നമ്മുടെ ആദർശിനുമുള്ളത്. എങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മുടെ അശ്വിൻ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഒരേ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ തന്നെയും തൻ്റെ കഴിവുകളെയും ആൾക്കാർ തിരിച്ചറിയുമെന്ന്. തനിക്കുള്ള ഒരേ ഒരു ലക്ഷ്യവും ഒരേ ഒരു പാഷനും അത് ഗെയിമിംഗ് ആണെന്ന്. ഇന്ന് നമ്മുടെ ആദർശ് ബ്രോയ്ക്ക് ഏകദേശം 22 വയസ്സുണ്ട്. ഒരു BCOM സ്റ്റുഡൻറ്റ് കൂടിയാണ്. ആദർശ് ബ്രോയ്ക്ക് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആദർശ് ബ്രോയുടെ ചാനലൊന്ന് പോയി സപ്പോർട്ട് ചെയ്യുക എന്നാണ്. ആദർശിൻ്റെ കഴിവുകളെ കുറച്ചുപേരെങ്കിലും അറിയട്ടെ. ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റുന്നവരെല്ലാം പോയി സപ്പോർട്ട് ചെയ്യുക. നമ്മളെല്ലാവരും ഒരു കാര്യം മാത്രം ഓർക്കുക, ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇപ്പോഴും ഈ ഒരു ഗെയിമിന് പുറകെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഒരു ഗെയിം ഉണ്ടായിരുന്ന സമയത്തും ആരും തിരിച്ചറിയപ്പെടാതെ പോയതും ഇപ്പോഴും ആരും തിരിച്ചറിയപ്പെടാതെ പോയതുമായ ഒരുപാട് ആളുകൾ. അപ്പോൾ നമ്മൾക്ക് ഇവരെയെല്ലാം പറ്റുന്ന പോലെ അവരുടെ കഴിവുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസുകൾ നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ മിസ്റ്റർ നീഡ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഈ ഒരു കഥ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ബൈ മിസ്റ്റർ നീഡ്.